എടി കേരള സർക്കാർ കർഷകർക്ക് പിന്നെയും പണി കൊടുത്തു അല്ലേ നെല്ല് സംഭരണത്തിലെ സംസ്ഥാന വീതം വെട്ടിക്കുറച്ചതിനെ കുറിച്ചാണോ അതെന്നെ കാര്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ കിലോയ്ക്ക് 28.2 രൂപയ്ക്കാണ് സംസ്ഥാന നെല്ല് സംഭരിച്ചുകൊണ്ടിരുന്നത് ഇതിൽ 20.4 കേന്ദ്രവും 7.8 രൂപ സംസ്ഥാനവും കൊടുക്കും അങ്ങനെ 28.2 ഈ സാമ്പത്തിക വർഷം മുതൽ നെല്ലിന്റെ താങ്ങുവില 1.43 രൂപ കേന്ദ്രം വർദ്ധിപ്പിച്ചു അപ്പൊ കേന്ദ്രം ആകെ കൊടുക്കുന്ന തുക 21.83 ആയി പക്ഷെ സംസ്ഥാനം അത്രയും കൂടെ കുറയ്ക്കുകയാണ് ചെയ്തത് അപ്പൊ കർഷകർക്ക് അത് കിട്ടുന്നില്ല കേന്ദ്രം 1.43 രൂപ കൂട്ടിയെങ്കിലും കർഷകർക്ക് കിട്ടുന്നത് അതേ 28.2 രൂപ തന്നെ സംസ്ഥാനം അത് നിലനിർത്തിയിരുന്നെങ്കിൽ കർഷകർക്ക് 29.63 രൂപ കിട്ടിയേനെ നേരത്തെ സംഭരിച്ച നെല്ലിന്റെ വിലയാണ് ഇപ്പൊ സർക്കാർ PRS വായ്പയായിട്ട് കൊടുക്കുന്നത് പുതിയ നെല്ലിന്റെ സംഭരണ വില നൽകുന്ന ഘട്ടത്തിലായിരിക്കും കർഷകർക്ക് ഇത് മനസ്സിലാവുക അപ്പൊ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നെല്ലിന്റെ താങ്ങുവില ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ലേ ഇല്ല പക്ഷെ കേന്ദ്രം രണ്ടുതവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനം ആ രണ്ടു തവണയും കുറയ്ക്കുകയാണ് ചെയ്തത് 2019-20 കേരളം ഏറ്റവും കൂടുതൽ സംഭരണ വില കൊടുത്തത് അത് 8.8 രൂപയായിരുന്നു അന്ന് കേന്ദ്രം കൊടുത്തത് 18.15 രൂപയായിരുന്നു അപ്പം കർഷകർക്ക് 26.95 രൂപ കിട്ടുമായിരുന്നു സംസ്ഥാനം ആ തുക 8.8 എന്നുള്ള ആ തുക നിലനിർത്തിയിരുന്നെങ്കിൽ ഇന്ന് കർഷകർക്ക് 31 രൂപയോളം കിട്ടിയാനും കേന്ദ്രം ഓരോ പ്രാവശ്യം താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായിട്ട് കേരളം അത്രയും കൂടെ കുറയ്ക്കുകയാണ് ചെയ്തത് 8.8 ആയിരുന്നിടത്ത് നിന്ന് 2021-22 8.6 ആക്കി 2022-23 അത് 7.8 ആക്കി ഇപ്പൊ 6.37 ആക്കി അപ്പൊ ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അന്നത്തെ ധനമന്ത്രി കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയായിരുന്നല്ലോ കർഷകർക്ക് വേണ്ടിയിട്ട് അതിന്റെ അവസ്ഥയൊക്കെ ഇപ്പൊ എന്താ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് ബജറ്റിൽ നിന്ന് 116 കോടി രൂപ നെൽകൃഷി വികസനത്തിന് മാറ്റിവെക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ 60 കോടി ഹെക്ടറിന് 5500 വെച്ച് നെൽകർഷകർക്ക് സഹായം നൽകുമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 5000 മുതൽ 10000 രൂപ വരെ അധിക സഹായം നൽകുമെന്നും പ്രഖ്യാപിച്ചു ഇതൊന്നും കൂടാതെ ഹെക്ടറിന് 2000 വെച്ച് റോയൽറ്റി നൽകുമെന്നും പ്രഖ്യാപിച്ചു 10 രൂപ സംസ്ഥാന സബ്സിഡി നൽകുമെന്നും പ്രഖ്യാപിച്ചു പക്ഷെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇതൊക്കെ വെട്ടിക്കുറയ്ക്കുന്ന കാഴ്ചയാണ് കാണാനായത് അപ്പൊ കാര്യങ്ങളുടെ കിടപ്പൊക്കെ അങ്ങനെയല്ലേ അല്ല മുഖ്യമന്ത്രിയുടെ ചികിത്സാ ചെലവൊക്കെ എന്തായി കണക്കൊക്കെ പുറത്തുവിട്ടോ മുഖ്യമന്ത്രി അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോയി ചികിത്സ നേടിയതില് ആദ്യത്തെ ചികിത്സാ ചെലവ് 29.82 ലക്ഷം രണ്ടാമത്തെ പ്രാവശ്യത്തെ ചികിത്സാ ചെലവ് 42.27 ലക്ഷമാണ് അതായത് 2 പ്രാവശ്യത്തെ മാത്രം ചികിത്സാ ചെലവ് മാത്രം 72.09 ലക്ഷം രൂപ പിന്നെ അതുകൂടാതെ അവരുടെ മുഖ്യമന്ത്രിയുടെ സംഘത്തിന്റെയും യാത്രാ ടിക്കറ്റ് അവരുടെ താമസം ഭക്ഷണം എല്ലാം കൂടെ ചേർക്കുമ്പോൾ 1 കോടിക്ക് മേലെ പോകും ഇതൊക്കെ ആരാ കൊടുക്കുന്നത് മയോ ക്ലിനിക്ക് ചെലവായ തുക അനുവദിച്ചിരുന്നെന്ന് മുഖ്യമന്ത്രി അപേക്ഷ അനുസരിച്ച് പൊതുഭരണ വകുപ്പ് ആ തുകയൊക്കെ അനുവദിച്ച് ഉത്തരവിറക്കി കഴിഞ്ഞു പിന്നെ അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കൂടെ അമേരിക്കയിലേക്ക് ഭാര്യ കമലയും PI സുനീഷും പോയായിരുന്നല്ലോ അതിൽ ഭാര്യ കമലയുടെ ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ലെജിസ്ലേറ്റേഴ്സ് ഹോസ്റ്റൽ ഹെൽത്ത് ക്ലിനിക്ക് ചെലവായ തുകയും പൊതുഭരണ വകുപ്പ് അനുവദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ശരിക്കും എന്ത് ചികിത്സയ്ക്കാ പോയത് തുകയൊക്കെ കൃത്യമായിട്ട് അനുവദിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചികിത്സയ്ക്കാ പോയെന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല KPCC സെക്രട്ടറി CR പ്രാണകുമാർ ഇത് സംബന്ധിച്ച് വിവരാവകാശത്തിലൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിലും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് എന്ത് ചികിത്സയാണെന്നുള്ളത് അറിയില്ല